പ്രൊഫഷണല്ല ആഗോളോ. ഞാൻ എന്റെ ഫ്രണ്ട് നോക്കി സ്കിൽസ് കാണിക്കാൻ. എടാ നമ്മള് വരുന്ന പാർക്കോർ പ്രൊഫഷണലിയാണ്, നമ്മള് പോയേ പോളൂ. നമ്മുടെ ഒരു സ്കിൽസ് അത്. ഇത് ഭയങ്കര സ്കില്ല് വേണ്ട ഒരു റേസ് തന്നെയാണ്. ഓക്കെ, നല്ല കാര്യം. നിർത്തി കഴിഞ്ഞ ടോമേ നീ ആ വഴിക്ക് പോക്കോന്നാണ് അവര് പറയണം. ബൈ ബൈ. നമ്മളന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ, നീ കൊറേ കഷ്ടപ്പെട്ട് കേറി വരാൻ പറ്റാത്. അതാണ് കമോൺ കമോൺ. നീ എന്തിനാടാ ശരിക്കും ആക്ട് ചെയ്യണേ ന്യൂവിന്റെ പോലെ? ഇതൊക്കെ സിമ്പിളാടാ, അതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞത് അത്രയൊന്നും അത്രയൊന്നും പോണ്ട ആവശ്യമില്ലാണ്ട. ഇത് പക്ക ഒരു ഒരു റിയൽ പാർക്കൂർ ആണ് ഇയാളോട് ഉണ്ടാക്കിയാണ്. ബാക്കിലേക്ക് ഒന്നും പോണ്ട ആവശ്യമില്ല. നോർമലി അടിയ പോലെ അതിന്റെ അപ്പുറത്തെത്തു. രണ്ടെണ്ണ അല്ല, പിന്നെ പിന്നെ ഞാൻ പഠിച്ചു. വീണ് കഴിഞ്ഞാലേ ഇവിടെ വന്നിട്ട് ഞാൻ നീ എത്തിയോ തിരിഞ്ഞു നോക്കി വീണടാ ഞാൻ. ഓ അവിടെ കുത്തി പൊന്തി അങ്ങ് പോവാണറില് മറ്റേ ബൈക്ക് ഓടിക്കണോ അല്ലേ, അതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങനത്തെ കഴിവുകളുള്ളത്. എടാ ഇത് എന്താടാ, അവൻ ഇവിടെ ഇങ്ങനൊരു സാധനം വന്നിട്ടാണ്. ഞാൻ വളക്കിപ്പോഴായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതില് ചെക്ക് പോയിന്റ് ഇല്ലല്ലോ. ഒന്നെങ്കിൽ ഫുള്ളും വട്ടാക്കി വെക്കണം, അതിന്റെ ഇടയിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്ക. അവസാനം പോയി കലോടക്കുന്ന ടോമിന്റെ ഒരു ശീലാണല്ലോ. ഓടാ എന്തിനുണ്ടാക്കിയാണ്. അയ്യോ രക്ഷിക്കണേ, എടാ നീ ഇവിടെ എത്തിയാ. എടാ എന്റെ അത് ഫസ്റ്റത്തെ വരവാടാ. അതെങ്ങനെ ഇതിനാ ഇതാണാ ടോപ്പ്. എടാ ഞാൻ താഴത്തെ എത്തിട്ട് ഞാൻ ബാക്കിലുണ്ട് പോടാ. അയ്യോ എന്റെ വണ്ടി പിടച്ചു പോടാ. അയ്യോ എങ്ങനെയാണെന്നോ എന്റെ അമ്മ ഞാൻ ഇത്രയും നാൾ. ഇതില് നമുക്ക് സ്കിൽസ് യൂസ് ചെയ്യാം. അതുപോലെ ചാടി ചാടി വാ, മറ്റേ സൈസിൽ ചാടി ചാടി പോരെ എത്തിക്കോളും. അതെ അല്ലെ, ആവിളി ആവിളി ആവിളി. നമുക്ക് ചാട്ടോളം എടുക്കാം, അതാണ് നല്ലത്. ഇത് പോവാൻ പറ്റില്ല. ആ അത് പൊട്ടിപ്പോടാ. ഞാൻ ഇതെന്ത്ഡല്ല വാഴേ, ഇതിന്റെ മോളിൽ കേറ്റണം വണ്ടി. ഓ ചാടി ചേട്ടണോ അല്ലേ. എന്റെ അമ്മേടെ എന്തിനുണ്ടാക്കിയാണ് ഈ റേസ്? എനിക്കോട് ഞാൻ ബൈക്കില് കളിച്ചേക്കണ കുറച്ച്. എടാ ഇതെന്തൊരു ബൈക്കോടാ. ആവോ ഇതെങ്ങനെയാ, ഇത് ഞാൻ ചുമ്മാ കയറ്റി. എടാ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ടൈറ്റ്റോപ്പ് റേസ് എവർ. േ ഞാൻ കേറി പോന്ന് നോർമലി ചുമ്മാ ചാടിക്ക, വീട് പൊക്കി ചാടിക്കണേ. ഈ ബൈക്ക് അങ്ങനത്തെ ബൈക്കാ, എടാ പോടാ. അത്രേ ഉള്ളു, ഇനി പതുക്കെ ചാടിയാ മതി. ആ ഓക്കേ സെറ്റ്. ഓക്കേ എടാ ഞാൻ
പോറാ ഇതെന്തിരി എടാ അങ്ങടി ചാടാനാ. നേരത്തെ പക്ഷെ അങ്ങനെ കേറ്റിയട്ടാ. ഓടോ എത്തുമെന്ന് ഉറപ്പുള്ളവർ വോട്ട് ചെയ്യുക, ഇല്ല എന്ന് ഉറപ്പുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാണ് ഈ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടും. അങ്ങനെ ടോം റേസ് എന്ന് ലെഫ്റ്റ് ആയി പോയിരിക്കുകയാണ്. ടയർ ഡ്രോപ്പ് ആണ്, പക്ഷെ വണ്ടിയുടെ ടയറൊക്കെ പുറത്താ. അപ്പൊ അത് കണ്ട് ടോമിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ചാടി പോണത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഒരു ഇതാന്ന് തോന്നുന്നു എനിക്ക്. ഇതില് ടോം വീഴയില്ല. പ്ലീസ് പ്ലീസ് ഇനി വേണല്ലേ, പ്ലീസ് ഓക്കെ പ്ലീസ്. യോ കൈകൂപ്പുവിൻ ദൈവങ്ങളെ, ദൈവങ്ങളെ നിന്നെ കൈകൂപ്പണം എനിക്ക് അറിയില്ല. ഇവനെന്ത് പ്രശ്നം. ഞാനറിയോ തീയിലെത്തി തീ കൂടെ തിരിച്ചു പോവാടാ. അല്ല ആ ചെക്ക് പോയിന്റ് കിട്ടാനില്ല. അതല്ല അതല്ല എനിക്ക് മനസ്സിലായി, അത് കഴിഞ്ഞിട്ടുള്ളല്ലേ. സോ ഗൈസ് ഈ ഒരു വീഡിയോ ഈ ഫ്രൈസ് സമയമാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യൂ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു റൈസ് ടോമിന്റെ ചാനലുണ്ട്. ഇതിന്റെ ഇടയിൽ ടോം ഇറങ്ങിപ്പോയി, എന്തായാലും രണ്ടാളും റൈസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അടുത്ത സമയം എല്ലാവർക്കും ബൈ.